നമസ്കാരം. ഇന്നലത്തോടെ തന്നെ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പര അവസാനിക്കുകയാണ്. കഴിഞ്ഞുപോയ രണ്ട് കളിയിലും പതിറിപ്പോയ ഹിറ്റ്മാൻ ഇപ്രാവശ്യം ഹീറോയായി മാറി. ഈ വട്ടം കൂടി കളിച്ചില്ലായിരുന്നുവെങ്കിൽ ആരാധകരെല്ലാവരും നിരാശയിലായേനെ. പക്ഷേ ആരാധകരുടെ പ്രതീക്ഷ ഒട്ടും നിറവേറ്റാത്ത ഒരു താരമായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. സഞ്ജുവിൽ വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ എല്ലാവരും ക്രീസിൽ കണ്ടത്. എന്നാൽ വെറും ഡക്കല്ല, ഗോൾഡൻ ഡക്കായിരുന്നു അദ്ദേഹം ഇന്നലെ. അത്രയും പ്രതീക്ഷയോടെ കണ്ട ഒരു കളിക്കാരൻ എന്ന നിലയിൽ നാണക്കേടാണ് സഞ്ജു കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. ഇതോടെ ഈ സഞ്ജുവിന്റെ എല്ലാ ടീമിലുള്ള പ്രതീക്ഷയും തീർന്നുവെന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ആലോചിച്ചിരുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ മുന്നിലാണ് സഞ്ജു തന്നെ ഇത് തെളിയിച്ചത്. അവർക്ക് ഇനി ഇതുമതി ഈ മിന്നും പ്രതിഭയെ പുറത്താക്കാൻ എന്ന് പറയാം. സഞ്ജുവിന്റെ കഴിവിൽ നമുക്കൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്നലത്തെ കളി വളരെയധികം നിർണായകമായിരുന്നു. ബാക്കി രണ്ട് കളിയും നൽകാതെ പെട്ടെന്ന് ഈ കളിയിലേക്ക് എടുത്തിടുമ്പോൾ സഞ്ജുവിന് പതറാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുതന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് ഇത്തരത്തിലേക്ക് ഒരു അവസ്ഥയിൽ എത്തിച്ചത്. അതുകൊണ്ട് ഇനി ഭാവി കാര്യങ്ങൾ സഞ്ജുവിൻ്റെത് അവതാളത്തിലാകുമെന്ന് തന്നെ പറയേണ്ടി വരും. സഞ്ജുവിന് എന്ത് കാര്യം കൊണ്ടും പുറത്താക്കണമെന്നും ടീമിൽ എടുക്കാതിരിക്കണമെന്നും ആലോചിച്ചിരിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്ലസ് പോയിന്റായി മാറി. T20 ലോകകപ്പിന് മുൻപ് മികച്ചൊരു ഇന്നിങ്സുമായി തന്റെ സാന്നിധ്യം അറിയിക്കാനുള്ള അവസരമാണ് കഴിഞ്ഞ ദിവസം മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ കളഞ്ഞു കുളിച്ചത്. അഫ്ഗാനിസ്ഥാനുമായുള്ള മൂന്നാമത്തെയും അവസാനത്തെയും കളിയിൽ ഗോൾഡൻ ഡക്ക് എന്ന നിലയിലാണ് സഞ്ജു ക്രീസ് വിട്ടത്. 50+ സ്കോറോ സെഞ്ചുറിയോ കുറിക്കാനുള്ള സമയവും അവസരവും കളിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അനാവശ്യമായ ഷോട്ടിന് മുതിർന്ന സഞ്ജു സ്വന്തം വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു. ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ യശസ്വി ജയസ്വാൾ, വിരാട് കോഹ്ലി, ശിവം ദുബെ എന്നിവരെ 4 ഓവറിനുള്ളിൽ തന്നെ നഷ്ടമായി. ഇത് കഴിഞ്ഞ് 3 വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിൽ പതറവെയാണ് 4ാം ഓവറിന് ശേഷം സഞ്ജു ക്രീസിലെത്തുന്നത്. വലിയ പ്രതീക്ഷയായിരുന്നു, സ്റ്റേഡിയം ഒക്കെ വല്ലാത്ത ആഘോഷത്തിലായിരുന്നു. 4ാമത്തെ ഓവറിലെ അവസാന ബോളിലാണ് ദുബെ പുറത്താകുന്നത്. തുടർന്ന് ക്രീസിലെത്തിയ സഞ്ജു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ക്ഷമാപൂർവ്വമുള്ള ഇന്നിങ്സുമായി ടീമിനെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും കരകയറ്റുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. അങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു ഓവർ തന്നെയായിരുന്നു അത്. പേസർ ഫരീദ് അഹമ്മദ് എറിഞ്ഞ 5ാമത്തെ ഓവറിലെ ആദ്യത്തെ 2 ബോളും നേരിട്ടത് രോഹിത് ആയിരുന്നു. ആദ്യ ബോളിൽ റണ്ണൊന്നും നേടാനാവാതെ പോയപ്പോൾ അടുത്ത ബോളിൽ രോഹിത് സിംഗിളും എടുത്തു. അങ്ങനെ സഞ്ജു ക്രീസിലെത്തി. അപ്പോൾ വലിയ പ്രതീക്ഷയായി. പക്ഷേ ആരാധകരെ ഒന്നടങ്കം നിശബ്ദമാക്കി അദ്ദേഹം കണ്ണടച്ച് തുറക്കും മുൻപ് തന്റെ വിക്കറ്റ് അഫ്ഗാനിസ്ഥാന് സമ്മാനിക്കുകയായിരുന്നു. ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് പോയ ഷോർട്ട് ബോൾ ആയിരുന്നു ഫരീദ് അഹമ്മദ് പരീക്ഷിച്ചത്. ഈക്കിടയിൽ സഞ്ജു കണ്ണും പൊട്ടെ വീഴുകയായിരുന്നു. ഫുൾ ഷോട്ടിന് ശ്രമിച്ച അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ ആകെ പാളിപ്പോയി. ടോപ്പ് എഡ്ജായ ബോൾ നേരെ ആകാശത്തേക്കും കവർ ഏരിയയിൽ നേരെ മുഹമ്മദ് നബിയുടെ കൈകളിലേക്കാണ് അത് വന്ന് വീണത്. അദ്ദേഹം അനായാസന ബോൾ കൈക്കുള്ളിലാക്കി എന്ന് തന്നെ പറയണം. വളരെ എളുപ്പത്തിലായൊരു ക്യാച്ച് തന്നെയാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം മുഴുവൻ സ്തബ്ധമായപ്പോൾ ഈ നിമിഷം കൂടിയായിരുന്നു അത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് ശേഷം സഞ്ജു കളിച്ച ആദ്യ അന്താരാഷ്ട്ര T20 മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അന്ന് 26 ബോളിൽ 40 റൺസ് അദ്ദേഹം നേടിയിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ സഞ്ജു കസറുമെന്ന് കരുതിയവരെല്ലാവരെയും ഇപ്പോൾ നിരാശയിലാണ്. അത് ശരിക്കും മുതലാക്കുമെന്ന് ആരാധകർ മുഴുവനും പ്രതീക്ഷിച്ചു, അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്തെങ്കിലും ഇദ്ദേഹം എല്ലാം കാറ്റിൽ പറത്തുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഈ പുറത്താവലിന് പിന്നാലെ സഞ്ജുവിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. സഞ്ജു സാംസൺ ഇത്രയും ബോധമില്ലാത്ത ക്രിക്കറ്റർ ആണോ എന്ന് പോലും അദ്ദേഹത്തിനെതിരെയുള്ള കടുത്ത വിമർശനമുണ്ട്. എന്തു തന്നെയായാലും സഞ്ജുവിനോടുള്ള ആരാധനയുള്ളവർ അദ്ദേഹത്തിന് ഒരിക്കലും തള്ളിപ്പറയില്ല. കഴിഞ്ഞ 2 കളിയും കൊടുക്കാതെ ഈ കളി കൊടുത്തപ്പോൾ പെട്ടെന്ന് പതറിപ്പോയതായിരിക്കുമെന്ന് വീണ്ടും പറയുന്നവരുണ്ട്. എന്ത് തന്നെയായാലും സഞ്ജുവിനെ എങ്ങനെ പുറത്താക്കണമെന്നും എങ്ങനെ ടീമിൽ എടുക്കാതിരിക്കണമെന്നും ആലോചിച്ചവർക്ക് ഇതൊരു നല്ല വഴിയായി മാറിയെന്ന് തന്നെ പറയണം.